നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലബനനിലെ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രലിയെ വധിച്ച് ആഴ്ചകൾക്കകമാണ് ഹമാസ് തലവൻ യഹ്യ സിൻവാർ കൊല്ലപ്പെട്ടെന്ന സംശയം പ്രകടിപ്പിച്ച് ഇസ്രായേൽ രംഗത്തെത്തിയത്. DNA പരിശോധനയിൽ ഇത് സിൻവാറാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഹമാസിന്റെ വേരിറക്കുകയെന്ന ഇസ്രായേലിന്റെ ലക്ഷ്യത്തിൽ ഇത് നിർണായകമായി മാറിയിരിക്കുകയാണ്. October 7 തെക്കൻ ഇസ്രായേലിൽ കടന്നുകയറി ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളാണ് സിൻവാർ. ഇസ്രായേൽ വധിക്കുമെന്ന് പ്രഖ്യാപിച്ച ഹമാസ് നേതാക്കളിൽ ബാക്കിയുണ്ടായിരുന്ന ഏക വ്യക്തി. ഹമാസ് രാഷ്ട്രീയകാര്യ നേതാവ് ഇസ്മായിൽ ഹാനിയെ സായുധ വിഭാഗമായ ആൽഖസം ബ്രിഗേഡിന്റെ തലവൻ മുഹമ്മദ് ദൈഫ്, ഉന്നത കമാൻഡർ മർവാൻ ഈസ എന്നിവരെ യുദ്ധം തുടങ്ങിയ ശേഷം ഇസ്രായേൽ വധിച്ചിരുന്നു. ഹമാസ് കീഴടങ്ങിയാൽ സിൻവാറിനെ ഗാസ വിടാൻ അനുവദിക്കാമെന്ന് ഇസ്രായേൽ വാഗ്ദാനം ചെയ്തതായി റിപ്പോർട്ടുണ്ടായിരുന്നു. ജൂലൈയിൽ ഇറാനിൽ ആക്രമണം നടത്തി ഹാനിയെ ഇസ്രായേൽ വധിച്ചതോടെയാണ് ഗാസയിൽ ഒളിച്ചു കഴിഞ്ഞിരുന്ന സിൻവാർ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ നേതാവാകുന്നത്. ഓഗസ്റ്റിൽ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. 2017 മുതൽ ഹമാസിന്റെ ഗാസയിലെ നേതാവും ഹമാസിന്റെ സുരക്ഷാകാര്യ വിഭാഗം സഹസ്ഥാപകനുമായിരുന്നു. ഇറാനുമായി അടുത്ത ബന്ധമാണ് പുലർത്തിയിരുന്നത്. 1962 ഈജിപ്തിന്റെ നിയന്ത്രണത്തിലായിരുന്ന ഖാൻ യൂണിസിലെ അഭയാർത്ഥി ക്യാമ്പിലായിരുന്നു സിൻവാറിന്റെ ജനനം. ഗാസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ഇസ്രായേലിലെ അധിനിവേശ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് 1982 1985 സിൻവാർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. പിന്നീട് ഹമാസ് രൂപീകരണത്തോടെ സംഘടനയുടെ ഭാഗമായ സിൻവാർ 1988 വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുകയും 4 ജീവപര്യന്തം ശിക്ഷിക്കപ്പെടുകയുമായിരുന്നു. 22 വർഷക്കാലമാണ് യഹ്യ സിൻവാർ ഇസ്രായേലി തടവറയിൽ കഴിച്ചുകൂട്ടിയത്. ഹമാസ് പിടികൂടിയ ഇസ്രായേൽ സൈനികൻ ഗിലാദ് ഷാൽത്തിനെ വിട്ടയക്കാൻ ഫലസ്തീനി തടവുകാരെ മോചിപ്പിക്കണമെന്ന ധാരണയുടെ ഭാഗമായി 2011 പിന്നീട് സിൻവാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. മോചിതനായ ശേഷം ഹമാസിന്റെ നേതൃനിരയിൽ തന്നെ ഏറ്റവും ശക്തനായ വ്യക്തിത്വമായി അതിവേഗമാണ് സിൻവാർ മാറിയത്. 2012 അദ്ദേഹം സംഘടനയുടെ രാഷ്ട്രീയ വിഭാഗം മേധാവിയായി തിരഞ്ഞെടുക്കപ്പെടുകയും സായുധ വിഭാഗമായ ഖാസം ബ്രിഗേഡിന്റെ പ്രവർത്തനം ഏകോപിപ്പിക്കുകയും ചെയ്തിരുന്നു. 2014 നടന്ന 7 ആഴ്ചകൾ നീണ്ട ഇസ്രായേലുമായുള്ള ഏറ്റുമുട്ടലിൽ പ്രധാന രാഷ്ട്രീയ സൈനിക പങ്ക് വഹിച്ചതും സിൻവാറായിരുന്നു. 2015 അമേരിക്ക അദ്ദേഹത്തെ ആഗോള ഭീകരനായി മുദ്ര കുത്തുകയും ചെയ്തു. 2017 പിൻഗാമിയായി ഇസ്മായിൽ ഹാനി എത്തിയതോടെയാണ് സിൻവാർ ഹമാസിന്റെ ഗാസ വിഭാഗം മേധാവിയായത്. ഹമാസ് ഉന്നത നേതാവ് യഹ്യ സിൻവാർ വധിക്കപ്പെട്ടത് മറ്റ് ആക്രമണങ്ങൾക്കിടെ യാദൃച്ഛികമായി സംഭവിച്ചതെന്നാണ് റിപ്പോർട്ട്. ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സൂക്ഷ്മമായ ആസൂത്രണത്തിലൂടെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഹമാസ് ഉന്നതരെ ഇസ്രായേൽ ഇല്ലാതാക്കിയിരുന്നത്. എന്നാൽ ഇസ്രായേലിന്റെ ചാരക്കണ്ണുകൾ വെട്ടിച്ചാണ് കഴിഞ്ഞ ഒരു വർഷം സിൻവാർ യുദ്ധഭൂമിയിൽ കഴിഞ്ഞത്. സിൻവാറിന്റെ വധത്തോടെ ബന്ദികളുടെ മോചനം ഉണ്ടാകുമെന്നാണ് ഇസ്രായേലിന്റെ പ്രതീക്ഷ. നേതൃനിര ശൂന്യമായതോടെ ഹമാസിന്റെ അടുത്ത നീക്കം എന്താകുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതിനിടെ യഹ്യ സിൻവാറിനെ ഇസ്രായേൽ വധിച്ചതിന് പിന്നാലെ മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്ത് വന്നു. ഫലസ്തീൻ വിമോചനത്തിനായി രംഗത്തിറങ്ങുന്ന യുവാക്കൾക്കും കുട്ടികൾക്കും യഹ്യ മാതൃകയാകും. അധിനിവേശവും ആക്രമണവും ഉള്ളിടത്തോളം പ്രതിരോധം നിലനിൽക്കും. രക്തസാക്ഷികൾ മരിക്കുന്നില്ല, അവർ പോരാട്ടത്തിനുള്ള പ്രചോദനമായി തുടരുമെന്നും ഇറാൻ വ്യക്തമാക്കി. സമാധാനത്തിനും ചർച്ചകൾക്കും ഇനി സ്ഥാനമില്ലെന്നാണ് ഇറാൻ സൈന്യം തുറന്നടിച്ചത്. ഒന്നുകിൽ നമ്മൾ വിജയിക്കും, മറിച്ചാണെങ്കിൽ മറ്റൊരു കർബല സംഭവിക്കുമെന്നും സൈന്യം എക്സിൽ കുറിച്ചു. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ കൂട്ടക്കുറകളിൽ ഒന്നായാണ് കർബല യുദ്ധത്തെ കാണുന്നത്. സമാധാനത്തിനോ ചർച്ചയ്ക്കോ ഇനി ഇടമില്ല എന്നാണ് ഇറാൻ സൈന്യം എക്സിൽ കുറിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.